നമ്മൾ സോഷ്യൽ മീഡിയകളിൽ നാം പരതി നോക്കിയാൽ നാം കാണുന്ന വാർത്തകൾ പല കുട്ടികളും മാതാപിതാക്കളെ കുത്തിക്കൊന്നിട്ടുണ്ട് തലക്കടിച്ചു കൊന്നിട്ടുണ്ട് മുകളിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് തള്ളിയിട്ടിട്ടുണ്ട് അതിൻ്റെ അവസാനത്തിൽ നാം കാണുന്ന ഒരു വാചകമുണ്ട് അതെ അവൻ മദ്യപാനിയായിരുന്നു ലഹരിക്കടിമയായിരുന്നു എന്ന് അതെ അതിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മളെങ്ങ് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി കരയുന്നവർ നമ്മുടെ മാതാപിതാക്കളായിരിക്കും കാരണം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അവരിൽ നിന്ന് നന്മകൾ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത വിധം നമ്മൾ തളർന്നു പോയിട്ടുണ്ടാകും മാത്രമല്ല നാളെ പരലോകം ഏറ്റവും ഭയാനകമായി നമ്മെ പിന്തുടരുകയും ചെയ്യും കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇയ്യാ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ വബിൽ ആ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അതെ ഷിർക്ക് എന്നത് ഭയാനകമാണ് നരകത്തിലേക്ക് എത്തിക്കുന്നതാണ് മാതാപിതാക്കളോടുള്ള അനുസരണക്കേട് അതും നരകമാണ് വാങ്ങി തരുന്നത് ഇനി നിങ്ങൾ പ്രായപൂർത്തിയായി കുറച്ച് വലുതായാൽ അവർ ഒരാളോ രണ്ടു പേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്റെ അടുത്ത് ജീവിക്കേണ്ടി വന്നാൽ നീ അവരോട് ഉഫിൻ ചേ എന്ന് പറയരുത് നീ അവരോട് കയർത്തു സംസാരിക്കരുത് വക്കുല്ലഹുമാരി ഏറ്റവും മാന്യമായ വാക്ക് മാത്രം നീ അവരോട് പറയുക നിന്റെ കാരുണ്യത്തിൻ്റെ പണത്തിന്റെ സൗകര്യത്തിന്റെ സ്നേഹത്തിൻ്റെ കൈകൾ കൊണ്ട് നീ അവരെ ചേർത്ത് പിടിക്കണം എന്നിട്ട് കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കണം കുട്ടിക്കാലത്ത് എന്നെ വളർത്തിയതുപോലെ അവർക്ക് റഹ്മത്ത് കാരുണ്യം കൊടുത്ത് നീ സംരക്ഷിക്കണേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കടമകൾ പൂർത്തിയാക്കുമ്പോഴാണ് പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ജീവിതത്തിലെ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുക